അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും നിത്യചെലവിന് പോലും വരുമാനമില്ലാതെ കൊച്ചി മെട്രോ വൻ നഷ്ടത്തിൽ. പ്രതിദിനം 1 കോടിയോളം രൂപയുടെ നഷ്ടത്തിലാണ് മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടാവാത്തതും മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതെ വന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം. കേരയിൽ പദ്ധതിയെക്കുറിച്ച് മുറിവിളി ഉയരുമ്പോൾ കൊട്ടിക്കോഷിച്ച് നടപ്പാക്കിയ കൊച്ചി മെട്രോ നിത്യചെലവിന് പോലുമുള്ള വരുമാനം കണ്ടെത്താൻ കഴിയാതെ കിതയ്ക്കുകയാണ്. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ മെട്രോ നിർമ്മിക്കാൻ വേണ്ടി വന്ന ചെലവ് 7,200 കോടി രൂപ. വരുമാനക്കുറവും വായ്പാ തിരിച്ചടവും കൂടിയായപ്പോൾ പ്രതിദിനം 1 കോടിയോളം നഷ്ടത്തിലാണ് മെട്രോ സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മെട്രോയുടെ നഷ്ടം 334 കോടി. യാത്രക്കാരുടെ കുറവാണ് പ്രധാന കാരണം. പ്രതിദിന യാത്രക്കാർ 75,000 ആയാൽ കൊച്ചി മെട്രോയുടെ നടത്തിപ്പ് ടിക്കറ്റ് വരുമാനത്തിൽ നിന്നും കണ്ടെത്താം. ഇപ്പോൾ 40,000-ത്തിനും 45,000-ത്തിനും ഇടയിൽ യാത്രക്കാർ മാത്രമാണുള്ളത്. ബസ് നിരക്കിനേക്കാൾ ഉയർന്ന തുക ടിക്കറ്റിനായി നൽകണമെന്നതാണ് യാത്രക്കാർ പിൻവലിയാൻ കാരണം. 10 രൂപയ്ക്ക് ബസ്സിൽ പോകാമെങ്കിൽ അതേ ദൂരം മെട്രോയിൽ സഞ്ചരിക്കാൻ 20 മുതൽ 30 രൂപ വരെ നൽകണം. ഇതിപ്പം 30 രൂപയാണ് നമുക്ക് എവിടെ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും, ബസ്സിൽ അത് 10 രൂപയാണ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം ജനങ്ങൾക്കറിയാം. ഈ ജോലിക്ക് വരുന്ന ആലുവയിൽ നിന്നും ഇവിടെ ജോലിക്ക് വരുന്ന ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് ജോലിക്ക് വരുന്നത്, അതേപോലെ ഈ എറണാകുളത്ത് തന്നെ ഈ നോർത്ത് ഭാഗത്ത് നിന്ന് സൗത്ത് ഭാഗത്തേക്ക് പോകുന്നവരിലും ഈ ഒരു കാരണം തന്നെയായിരിക്കും. കാരണം ദിവസം 2 തവണയും 3 തവണയും പോകുന്നവരും ഉണ്ട്, അവർക്ക് അഫോർഡബിൾ അല്ലായിരിക്കാം. തൂണുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് വരുമാനം കണ്ടെത്താൻ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ മതിയായ പരസ്യങ്ങൾ ലഭിക്കാതെ പല തൂണുകളും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭൂരിഭാഗം തൂണുകളും ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ പ്രതീക്ഷിച്ച പരസ്യ വരുമാനം ലഭിച്ചില്ല. വിവിധ സ്റ്റേഷനുകളായി 1,000-ത്തോളം കിയോസ്കുകൾ വാടകയ്ക്ക് നൽകാൻ KMRL അടുത്തിടെ പരസ്യലേലം നടത്തി. എന്നാൽ വളരെ കുറച്ച് കിയോസ്കുകൾ മാത്രമേ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ. കാക്കനാട് NGO ക്വാർട്ടേഴ്സിൽ സർക്കാർ നൽകിയ 18 ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തി വരുമാനം കണ്ടെത്താനുള്ള പദ്ധതി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വരാനിരിക്കുന്ന കാലത്തേക്കുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് ഭാവി തലമുറയ്ക്ക് ബാധ്യതയാവുന്നില്ലെന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നും സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. ഷൊർണൂർ സ്വദേശികളായ ലിജു നിദ ദമ്പതി